ഹായ് ഫ്രണ്ട്സ്, മാജൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ബീഫ് കിഴി പറോട്ടയാണ്. ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പറോട്ട മാവ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ 2 കിലോ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 2 മുട്ട, 100 ഗ്രാം സൺഫ്ലവർ ഓയിലും 100 ഗ്രാം ഡാൽഡയും ഞാൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ മാവിലേക്ക് അല്പം പഞ്ചസാര ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി. 5 ഗ്ലാസ് സാധാരണ വെള്ളം. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് മാവിൻ്റെ 4 വശത്ത് നിന്നും മാവ് നടുക്കോട്ട് അല്പമായിട്ട് എടുത്ത് വേണം മിക്സ് ചെയ്യാൻ. ഞാൻ ദാ ഇതിൽ കാണിക്കുന്ന രീതിക്ക് വേണം മിക്സ് ചെയ്യാനായിട്ട്. കണ്ടോ, 4 സൈഡിൽ നിന്ന് മാവ് നടുക്കോട്ടെടുത്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ മാവ് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് വേറെ ഒരു സോഫ്റ്റ്നെസ്സിൻ്റെ സീക്രട്ടാണ് ഇത്. മാവ് ഇങ്ങനെ വിടർത്തി വിടർത്തി വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഈ ഒരു രീതിക്ക് നന്നായിട്ട് എത്രത്തോളം നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത മാവിൽ നമുക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ ആവശ്യത്തിന് ഇതുപോലെ നന്നായിട്ട് പുരട്ടി 1 അവർ നേരത്തേക്ക് ഒരു റെസ്റ്റിംഗ് ടൈമായിട്ട് നമുക്ക് മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും കോട്ടൺ തുണി യൂസ് ചെയ്ത് മാവിനെ നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ ബീഫ് മസാല നമുക്ക് റെഡിയാക്കാം. 1.5 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കൂടാതെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ 1/2 ഗ്ലാസ് സാധാരണ വെള്ളം കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം രംബേലയും കൂടെ ചേർത്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ബീഫ് കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു കുക്കറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം 1/4 ഗ്രാമ്പ് ഏലക്ക ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് രംബേലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 10 മിനിറ്റ് റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുള്ള ബീഫ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 നീളൻ പച്ചമുളക്, 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1/10 വെളുത്തുള്ളി, 2 സാമ്പാർ മുളക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10-12 വിസിലൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും. നന്നായിട്ട് വേവിച്ചെടുക്കാം. ബീഫിലേക്ക് വേണ്ടിയുള്ള സവാള വഴറ്റാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോഴത്തേക്ക് 1/4 ഗ്രാമ്പ് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 കിലോ സവാള ചെറുതായിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 തക്കാളി, 7 പച്ചമുളക് നീളൻ പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴണ്ടു വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ഒരു 10-12 വിസിലൊക്കെ കേട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സവാളയും വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് ഈ സവാള ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ ലെങ്ത് ആവുന്നുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് വഴറ്റുന്നത് ഞാൻ ഇതിലൂടെ ചേർക്കാത്തത്. കണ്ടോ, സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 തക്കാളി, 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പുതിനയില, 3 സാമ്പാർ മുളക്, പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉണക്ക തേങ്ങ 3 ടേബിൾ സ്പൂൺ വളരെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കൊരു 3 വിസിലൊന്നത് കേൾപ്പിക്കാം. 3 വിസിൽ കേട്ടതിന് ശേഷം നോക്കാം. കണ്ടോ, നമ്മുടെ ബീഫ് മസാല അങ്ങനെ നന്നായിട്ട് കറക്റ്റ് വേവൊക്കെ ആയി കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയുടെ മാവ് നോക്കിയാലോ. ആ, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ പൊറോട്ടയുടെ മാവ് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ പൊറോട്ടയുടെ മാവ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ബോൾസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു നൈഫ് യൂസ് ചെയ്ത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. മുഴുവനും കട്ട് ചെയ്തെടുത്തതിന് ശേഷം എങ്ങനെയാണ് ബോൾസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ നിന്നും അല്പം മാവെടുത്ത് കൈവച്ച് നന്നായിട്ട് കുഴച്ച് ഉള്ളിലേക്ക് മാവ് ദാ കുഴച്ച് കുഴച്ച് കയറ്റി ഇതുപോലെ ബോൾസാക്കി എടുക്കണം. ഇങ്ങനെയാണ് നമ്മുടെ പൊറോട്ടയുടെ മാവിൻ്റെ ബോൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ ബോൾസും ഞാൻ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചുള്ള എണ്ണ പുരട്ടി നമുക്ക് 15 മിനിറ്റ് കോട്ടൺ തുണി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട്
വെക്കാം. 15 മിനിറ്റ്സിന് ശേഷം നമ്മുടെ ചപ്പാത്തി കമ്പ് യൂസ് ചെയ്ത് ഓരോ ബോളും ദാ ചപ്പാത്തി പരത്തുന്നതോടെ മാക്സിമം എത്രത്തോളം നന്നായി പരത്താൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് നമുക്ക് ആദ്യം പരത്തിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ഓയില് നമ്മൾ ഇതിലേക്ക് പുരട്ടി കൊടുക്കണം. ഇനി എങ്ങനെയാണ് പൊറോട്ടയ്ക്ക് വീശുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് പരത്തിയ മാവിൻ്റെ മാളിൽ വലത് കൈ മാളിൽ വയ്ക്കുക, ഇടത് കൈ അടിയിൽ വയ്ക്കുക. എന്നിട്ട് ഈ ഒരു രീതിക്ക് പൊറോട്ട മാവ് വീശി കൊടുക്കുക. വീശുമ്പോഴത്തേക്ക് കൈ മാറ്റി മാറ്റി പൊറോട്ടയുടെ 4 വശത്തോട്ടുകൂടിയും കൈ മാറ്റി മാറ്റി കൊടുത്ത് വീശി വീശി എടുക്കുക. നന്നായിട്ട് വീശി എടുത്തതിന് ശേഷം അതിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ഓയിൽ പൂശി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിടുക. അതിനുശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. ലേഡീസിന് ഇത്തരത്തിൽ ഫോൾഡ് കണ്ടോ, ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്, ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് പെർഫെക്റ്റഡ് പൊറോട്ട ആയിട്ട് കിട്ടും. അങ്ങനെ ഞാൻ എല്ലാം ഫോൾഡ് ചെയ്തെടുത്ത് നന്നായിട്ട് മെൽറ്റഡ് ഓയിൽ തേച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ടെടുത്ത് കൈവച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഞാൻ പൊറോട്ട കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. എൻ്റെ കല്ലിൽ 3 പൊറോട്ട നിൽക്കും. ഇതിലേക്ക് 3 പൊറോട്ട വെച്ചു ഓരോ ടീസ്പൂൺ ഓയിൽ ഓരോ പൊറോട്ടയ്ക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് 1 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അടുത്ത വശവും ഞാനിങ്ങനെ ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 വശവും നന്നായിട്ട് വേവിച്ച് എടുക്കാം. നല്ല കിടിലൻ അടിപൊളി പൊറോട്ട തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് കൈവച്ച് ചൂടോടെ തന്നെ ഇതാ ഇതുപോലെ അടിച്ചെടുക്കുക. എങ്കിലേ ലെയറൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് പൊറോട്ട അങ്ങനെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിഴി കെട്ടാനായിട്ടുള്ള വാഴയില ഞാൻ സ്റ്റൗവിൽ വെച്ച് വാട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിടിലൻ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കൂടാതെ പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. ഏകദേശം 70 പൊറോട്ട അടുപ്പിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിഴി പൊറോട്ട സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കിയാലോ. ഇല വാട്ടിയതിൻ്റെ പുറത്ത് ഞാനൊരു പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ബീഫ് മസാല നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 3 ലെയറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എത്ര ലെയർ വേണമെന്നൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. എന്നെ ഹെൽപ്പ് ചെയ്തവർക്കെല്ലാം ബാക്ക് ക്യാമറയിൽ നിൽക്കാനാണ് വളരെ താല്പര്യം. അതുകൊണ്ട് ഞാൻ ആരെയും ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല. അങ്ങനെ നമ്മുടെ കിഴി പൊറോട്ട റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടിയ വാഴയില 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മടക്കി ഈ ഒരു രീതിക്കാണ് കിഴി കെട്ടേണ്ടത്. നമുക്കിത് വാഴ നാരുകൊണ്ട് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റീം ചെയ്യുമ്പോഴത്തേക്കാണ് ശരിക്കും വാഴയിലയുടെ മണവും ബീഫിൻ്റെയും പൊറോട്ടയുടെയൊക്കെ മണമൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നത്. സ്റ്റീം ചെയ്യാനായിട്ട് ഞാനെൻ്റെ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എൻ്റെ കിഴികളെല്ലാം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ആവി കയറ്റിയാൽ മതി, അല്ലെങ്കിൽ തവയിൽ വെച്ച് ചൂടാക്കിയാലും മതി. പക്ഷേ എനിക്കിതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ കിഴിലൻ കിഴി പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ 20 കിഴി പൊറോട്ടയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കായി കിഴിലൻ മാജിക്കൽ കിഴി പൊറോട്ട തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. മാജുസ് വ്ലോഗ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.